ഹായ് ഫ്രണ്ട്സ്, സണ്ണീസ് കിച്ചൺ ആൻഡ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ്. തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും, പക്ഷേ ഓരോ നാട്ടിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ രീതിയിലായിരിക്കും ഇതുണ്ടാക്കുക, കറികൾ ഉണ്ടാക്കുക. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നൊരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ, തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് തക്കാളി, പച്ചമുളക്, ഇഞ്ചി. പിന്നെ നമ്മൾ ചെമ്മീനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ തേങ്ങ അരക്കുമ്പോൾ ഇതിൽ ചേർക്കുന്നത് ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തേങ്ങ അരച്ചെടുക്കണം ഫസ്റ്റ്. തേങ്ങ നമുക്ക് നന്നായിട്ട് അരയണം. അതായത് ഈ കറിക്കൊക്കെ, മീൻ കറിക്കൊക്കെ തേങ്ങ അരക്കുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് അരയണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്കൊക്കെ. ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഈ ഒരു എണ്ണയിൽ തന്നെ നല്ല നന്നായിട്ടൊന്ന് ഉടഞ്ഞിരിക്കണം. ഇനിയിപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂണാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കറിക്കൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി അതിലിട്ടിട്ടുണ്ട് അരക്കുന്നതിലിട്ടുകൊണ്ട്. ഇതിലേക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, കുറച്ചൊരുന്നുള്ളിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഉണ്ടാവും മുളക് പൊടിൻ്റെയൊക്കെ, അതൊക്കെ ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഈ ഒരു അരവ് തന്നെ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് ചെമ്മീനൊക്കെ നല്ലോണം അരവൊക്കെ പിടിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീർ ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പേ ഇതിലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കറിവേപ്പിലേക്ക് നല്ലൊരു മണം ഉണ്ടാവും നമ്മൾ ഈ കറിക്ക്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം ചെമ്മീനൊക്കെ നന്നായിട്ട് ഇതിൽ വെന്തിട്ടുണ്ട്, നല്ല അരവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ഞാൻ കുടംപുളിയാണ് ഇട്ടിട്ടുള്ളത്. ഒരു 2 കഷ്ണമാണ് ഇട്ട് കൊടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇന്ന് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം.
ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.